രണ്ടായിരത്തി പതിനഞ്ച് ഫിഫ ബാലൻഡൂർ അവാർഡിന്റെ സമയത്ത് ലേണൽ മെസ്സിയും സിആർ സെവണും നെയ്മറും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് അവർ മൂന്ന് പേരും പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഞ്ചിരി സമ്മാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് അന്ന് ബാലൻറ്റ്യൂറിന്റെ ഫൈനൽ ത്രീ നോമിനീസ് ആയിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനോയും മെസ്സിയും നെയ്മറും തന്നെയായിരുന്നു അന്ന് മെസ്സി ബാലന്റിയൂർ സ്വന്തമാക്കിയതിനു ശേഷമുള്ള ഒരു ചെറിയൊരു ഇന്റർവ്യൂവിലെ ഒരു പാർട്ടിലാണ് ഇങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഏതൊരു താരവും ആഗ്രഹിക്കുന്ന പല വളരെ മികച്ച ക്വാളിറ്റീസും ക്രിസ്ത്യാനോക്കുണ്ട് അത് കഴിഞ്ഞ് മെസ്സി പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കാരണം അദ്ദേഹം പറയുന്നത് എൻ്റേതും സിയാർ സെവൻ്റെയും ഗെയിം ശൈലി അല്ലെങ്കിൽ പ്ലേയിങ് സ്റ്റൈൽ വളരെ ഡിഫറൻറ്റ് ആണ് എന്നാണ് സിയാർ സെവനെ കുറിച്ചിട്ട് മെസ്സി പറഞ്ഞ ഒരു ഭാഗം ഇതാണ് എന്നാൽ സിയാർ സെവൻ മെസ്സിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് മെസ്സിയുടെ ഏതെങ്കിലും ഒരു കഴിവിൽ കൂടുതൽ ആകർഷണമായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് സിയാർ സെവൻ ഇങ്ങനെയുള്ള ഒരു മറുപടി പറയുന്നത് മെസ്സിയുടെ ഇടത് കാലെന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല അതുണ്ടായാൽ കൊള്ളാമെന്നുള്ള രീതിയിലായിരുന്നു സിയാർസവന്റെ റിപ്ലൈ ഞാൻ എൻ്റെ ഇടത് കാൽ ഉപയോഗിക്കുന്നതിൽ അത്ര മോശമൊന്നുമല്ല എന്നാൽ മെസ്സിയുടേത് കുറച്ചുകൂടെ മികച്ചതാണ് സിയാർസവൻ പറയുന്നു സിയാർസവൻ അങ്ങനെ പറയുന്ന സമയത്ത് മെസ്സിയുടെയും സിയാർസവന്റെയും റിയാക്ഷൻസ് ആണ് ആക്ച്വലി നമുക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യം കുറച്ചു മുൻപ് സി ആർ സെവൻ മെസ്സിയോടൊപ്പം ഒരു ഡിന്നറിന് പോകാൻ തനിക്ക് താല്പര്യമുണ്ട് ഒരു കാര്യം ഇതുപോലെ ഒരു വേദിയിൽ പറഞ്ഞ സമയത്ത് നമുക്ക് എങ്ങനെയാണോ ഒരു ഫീൽ ഉണ്ടായിരുന്നത് ഏകദേശം ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തും ഉണ്ടായത് മൂന്നാമതൊരാളായ നെയ്മർ കൂടെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സിആർ സെവന്റെ റൈറ്റ് ലെഗും മെസ്സിയുടെ ലെഫ്റ്റ് ലെഗും എടുത്തോളാം എന്നായിരുന്നു പറഞ്ഞത് ഇത് നാല് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ ഈ അടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സിയാർസവിൽ തന്റെ നൂറ്റി ഒന്നാം ഇന്റർനാഷണൽ ഗോൾ കൂടെ സ്വന്തമാക്കിയ സമയത്ത് ഇന്റർനെറ്റിൽ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഒന്നുകൂടെ പബ്ലിഷ് ചെയ്തിരുന്നു എന്തായാലും മെസ്സിയും നെയ്മറും എല്ലാം അവർ പരസ്പരം എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടെയാണിത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്